മുക്കം പോലീസ് സ്റ്റേഷന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി വിലയിരുത്താൻ തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫ് സന്ദർശനം നടത്തി. സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും നിർമ്മാണത്തിനായി വേണ്ട കൂടുതൽ പണം എംഎൽഎ ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. നിലവിലെ കെട്ടിടം തകർച്ചാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് മുക്കം പോലീസ് സ്റ്റേഷനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ആധുനിക രീതിയിൽ പണിയുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി വിലയിരുത്താൻ ലിൻഡോ ജോസഫ് എംഎൽഎ സന്ദർശനം നടത്തി. പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി മുക്കം പോലീസ് സ്റ്റേഷൻ മാറും. മുൻ എംഎൽഎ ജോർജൻ തോമസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഡിസൈൻ തയ്യാറാക്കിയാണ് നിർമ്മാണം ആരംഭിച്ചത്. പൂർണ്ണമായും എംഎൽഎ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. എന്നാൽ പണി പൂർത്തീകരിക്കാൻ ഇപ്പോൾ അനുവദിച്ച 2,25,00,000 രൂപ തികയാത്ത സാഹചര്യം ഉണ്ടാകും. അതിനായി അഡീഷണൽ ഫണ്ട് എംഎൽഎ ഫണ്ടിൽ നിന്നും നൽകിക്കൊണ്ട് പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും നിർമ്മാണം ആരംഭിച്ച മുതൽ മികച്ച രീതിയിൽ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നും എംഎൽഎ പറഞ്ഞു. നമ്മൾ നിർമ്മാണം ആരംഭിച്ച മുതൽ നല്ല ഏറ്റവും മികച്ച നിലയിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെയായിട്ടും വർക്കിനൊരു പെൻഡിങ് ഇല്ലാത്ത നിലയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വർക്ക് എടുത്തിട്ടുള്ള കരാറുകാരും ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല നിലയിലാണ് വർക്ക് മുന്നോട്ട് പോകുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പോലീസ് സ്റ്റേഷനായി, ഒരു കേന്ദ്രമായി നമ്മുടെ ഈ മുക്കം പോലീസ് സ്റ്റേഷൻ മാറാൻ വേണ്ടി പോവുകയാണ്. എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു നിർമ്മാണമാണ്. നിലവിൽ നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് മുൻ എം എൽ എ ജോർജൻ തോമസ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ പ്രത്യേക ഡിസൈൻ തയ്യാറാക്കിയിട്ടാണ് നിലവിൽ നമ്മൾ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. പക്ഷേ ഒരു ഫണ്ട് പൂർണ്ണമായിട്ടും തികയാത്തൊരു സാഹചര്യം വരാനുള്ള സാധ്യതയുണ്ട്. അഡീഷണൽ ഫണ്ട് നമ്മുടെ ഫണ്ടിൽ നിന്ന് തന്നെ കൊടുത്തുകൊണ്ട് പണി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം നമ്മൾ നേരത്തെ എടുത്തതാണ്. വനിതകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പ്രത്യേകം പ്രത്യേകം സെല്ലുകളും വനിതാ പോലീസുകാർക്കും പുരുഷ പോലീസുകാർക്കും പ്രത്യേകം വിശ്രമ കേന്ദ്രവും കെട്ടിടത്തിലുണ്ടാവും. സ്റ്റേഷൻ ഓഫീസർ, SI തുടങ്ങിയവർക്ക് പ്രത്യേക ഓഫീസുകളും ഉൾപ്പെടെയുള്ള ആധുനിക രീതിയിലാണ് കെട്ടിടം പണിയുന്നത്. സ്റ്റേഷൻ സന്ദർശനത്തിന് എംഎൽഎയോടൊപ്പം മുക്കം സ്റ്റേഷനിലെ SI റോയിച്ചൻ, കെട്ടിട നിർമ്മാണ ചുമതലയുള്ള ലൈസൺ ഓഫീസർ CPO ശ്രീകാന്ത് കെട്ടാങ്ങൽ, CPIM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി VK വിനോദ്, ജോണി ഇടശ്ശേരി, ഹനീഫ കാരമൂല എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.